അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. മാന്യ പ്രേക്ഷകർക്ക് സമർ മീഡിയ പ്രൊഡക്ഷൻസിൻ്റെ റയ്യാൻ റമദാനിലേക്ക് സ്വാഗതം. മാനവർക്കൊരു മാർഗദർശനം, അധ്യായം 22, അതിൻ്റെ അവസാന പാരഗ്രാഫ് നമുക്കിങ്ങനെ വായിക്കാം. ഖുർആനിൻ്റെ വിപ്ലവാത്മകത അപാരം. കാലത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും ഗതിമാറ്റിയ ഖുർആൻ സംസ്കാരത്തിൻ്റെയും നാഗരികതയുടെയും മുഖച്ഛായ മാറ്റിയ, അധർമ്മത്തിൻ്റെ ഊഷരഭൂമിയെ കിളച്ചു മറിച്ച് ധർമ്മത്തിൻ്റെ ഉർവരതകൾ സൃഷ്ടിച്ചു. ജാഹിലിയത്തിൽ നിന്ന് ദിവ്യ വെളിച്ചത്തിലേക്ക് ലോകത്തെ നയിച്ച ഖുർആൻ കിരാതത്വത്തിൽ നിന്ന് കാരുണ്യത്തിലേക്ക് വഴി തെളിച്ചു. ഖുർആനിൻ്റെ ഈ ഒരു മാസ്മരിക ശക്തിയെക്കുറിച്ച് പറയേണ്ട സന്ദർഭം കൂടിയാണല്ലോ ഇത്. തീർച്ചയായിട്ടും നമുക്കറിയാം, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങൾക്കും ഒരു സഞ്ചാരപഥമുണ്ട്. പക്ഷികൾക്ക് പറവകൾക്ക് ഒരു സഞ്ചാരപാതയുണ്ട്. യാത്രക്കാരന് ഒരു മാർഗമുണ്ട്, ഒരു സരണിയുണ്ട്. അപ്പോൾ പിന്നെ മനുഷ്യന് മാത്രം ഒരു സരണി, ഒരു സത്യസരണി, ഒരു സന്മാർഗസരണി ഇല്ലാതിരിക്കാൻ നിർവാഹമില്ല. മാനവകുലത്തിൻ്റെ വഴികാട്ടിയാണ് വിശുദ്ധ ഖുർആൻ. മനുഷ്യനെ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ, ഫഇമ്മായ ഇത്തിയന്നക്കും മിന്നി ഹുദൻ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. ഭൂമിയിലേക്ക് പോയാൽ എൻ്റെ സന്മാർഗം നിങ്ങൾക്ക് വന്നു കിട്ടും. അപ്പോൾ അതിനെ പിന്തുടരുന്നവർക്ക് പ്രയാസപ്പെടാനില്ല, വെപ്രാളപ്പെടാനില്ല, ദുഃഖിക്കാനില്ല, വ്യസനിക്കാനില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വിശുദ്ധ ഖുർആൻ ഒരു സന്മാർഗത്തിൻ്റെ ഗ്രന്ഥമാണ്. മനുഷ്യൻ സ്വാഭാവികമായി ഇരുട്ടുകളിൽ ലയിച്ചു പോവുക സാധ്യമായ ഒരു സംഗതിയാണ്. വിശുദ്ധ ഖുർആൻ ഉയർത്തുന്ന ഒരു വലിയ മുദ്രാവാക്യം, മിനൽ ദുലുമാത്തി ഇലന്നൂർ. നമ്മുടെ ഇന്ത്യൻ ഭാഷയിൽ പറയുമ്പോൾ തമസോമ ജ്യോതിർഗമയ, അതാണ് മിനൽ ദുലുമാത്തി ഇലന്നൂർ, ഇരുട്ടുകളിൽ നിന്ന് പ്രകാശത്തിലേക്ക്. അപ്പോൾ മാനവ സമൂഹത്തെ ഇരുട്ടുകളിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കാൻ വേണ്ടിയാണ് വിശുദ്ധ ഖുർആൻ വന്നിട്ടുള്ളത്. നമുക്കറിയാവുന്നതുപോലെ റമദാൻ മാസം വിശുദ്ധ ഖുർആനിൻ്റെ അവതരണമുണ്ടായ ഒരു മാസമാണ്. വിശുദ്ധ ഖുർആനിൻ്റെ മാത്രമല്ല, ചരിത്രപരമായി തൗറാത്തും ഇഞ്ചീലും സബൂറും സുഹഫ് ഇബ്രാഹീമും ഒക്കെ തന്നെ റമദാൻ മാസത്തിലാണ് അവതീർണമായിട്ടുള്ളത് എന്ന് ഖുർആനിൻ്റെ തഫസീറുകളും പണ്ഡിതന്മാരും വ്യാഖ്യാനിക്കുന്നുണ്ട്, വിശദമാക്കുന്നുണ്ട്. ആ അടിസ്ഥാനത്തിൽ മൊത്തം വേദഗ്രന്ഥങ്ങളുടെ അവതരണമുണ്ടായിട്ടുള്ള ഒരു മാസം കൂടിയാണ് റമദാൻ മാസം. വളരെ കൃത്യമായി ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുമ്പം വിശുദ്ധ ഖുർആനെ റമദാൻ മാസത്തിലാണ് അവതരിപ്പിച്ചത് എന്ന് നമ്മോട് ഖുർആൻ തന്നെ സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് പരിശുദ്ധമായ റമദാൻ മാസം ഖുർആനിൻ്റെ വാർഷികമാണ്. വിശ്വാസികൾ ഖുർആനിലേക്ക് പരമാവധി അടുക്കേണ്ടതുണ്ട്. വിശ്വാസികൾ മാത്രം അടുക്കുകയല്ല, ലോകം തന്നെ ഖുർആനിലേക്ക് അടുക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, നമുക്ക് ഒരു വഴിയറിയാതെ, വഴിയില്ലാതെ, ലക്ഷ്യബോധമില്ലാതെ യാത്ര ചെയ്യുക സാധ്യമല്ല. അത്തരം യാത്രകൾ ഫലശൂന്യമായിരിക്കുമെന്ന് പറയേണ്ടതില്ല. അപ്പം മനുഷ്യന് അവൻ്റെ ജീവിത രംഗത്ത് വെളിച്ചം വേണം, ആദർശത്തിൽ വിശ്വാസത്തിൽ അവന് വെളിച്ചം വേണം, അതുപോലെ അവൻ്റെ സാമൂഹിക സാമ്പത്തിക കുടുംബ ജീവിതത്തിൽ വെളിച്ചം വേണം, ക്രയവിക്രയങ്ങളിൽ അവന് വെളിച്ചം വേണം. മനുഷ്യർ തമ്മിൽ പ്രശ്നമുണ്ടാകുമ്പോൾ അതെങ്ങനെയാണ് ദൈവികമായി പരിഹരിക്കുക എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് ഖുർആൻ പൂർവികർ പറഞ്ഞതുപോലെ, അൽ ഖുർആൻ ദസ്തൂറുന, വിശുദ്ധ ഖുർആനാണ് ജീവിതത്തിൻ്റെ ഭരണഘടന. ആ ഒരു പ്രകാശം നമുക്ക് ലഭിച്ചാൽ ഇൻഷാ അല്ലാ
നമ്മൾ വഴിതെറ്റുകയില്ല. പൂർവകാലത്ത് മറ്റു വേദഗ്രന്ഥങ്ങളിൽ നിന്ന് മനുഷ്യർക്ക് ഏതുപ്രകാരമാണോ സന്ദേശം ലഭിച്ചത് അതിൻ്റെ ഒരു ഫൈനൽ ടെസ്റ്റ്മെൻ്റാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ. മുമ്പ് സർവപ്രവാചകന്മാർക്കും വന്നിട്ടുള്ള സന്മാർഗത്തെ അതിൻ്റെ ആശയങ്ങളെ സ്വാംശീകരിച്ചുകൊണ്ടാണ് അതിൻ്റെ ഫൈനൽ ടെസ്റ്റ് ആയിട്ടുള്ള ഖുർആൻ വന്നിട്ടുള്ളത്. ഖുർആൻ നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ മുസ്ലിങ്ങളുടേത് മാത്രമല്ല, ഹുദൽ ലിന്നാസ്, മാനവരാശിയുടെ ഒരു സന്മാർഗമാണ്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തമസോമ ജ്യോതിർഗമയ, ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, മിനൽ ദുലുമാത്തി ഇലൻ നൂർ, ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് എന്നുള്ള ഒരു സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് ലോകത്തെ നയിക്കേണ്ടതുണ്ട്. അതിനു പറ്റിയ, ചിന്തിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സന്ദർഭമാണ് റമദാൻ മാസം. അപ്പോൾ റമദാൻ മാസത്തിൽ ഖുർആനോട് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ നീതി അതിൻ്റെ പ്രകാശം നമ്മൾ സ്വയം ഏറ്റുവാങ്ങുക, ആ ഒരു പ്രകാശത്തിലേക്ക് ലോകത്തെ ക്ഷണിക്കുക എന്നുള്ള ഒരു സംഗതിയാണ്. അതുകൊണ്ടാണ് ഒരു പ്രത്യേകമായ ടൈറ്റിൽ നമ്മുടെ റമദാൻ ചിന്തകളിൽ മാനവർക്കൊരു മാർഗദർശകം എന്ന് നമ്മൾ കുറിച്ചിരിക്കുന്നത്. ഇവിടെ ഗ്രന്ഥകാരൻ പറഞ്ഞതുപോലെ ഇത് വിശുദ്ധ ഖുർആനിൻ്റെ വാർഷികം കൂടിയാണ്. അതിനെ ജീവിതത്തിൽ ആവിഷ്കരിച്ച് അതിനെ ആഴങ്ങളിൽ ഇറങ്ങിച്ചെന്ന് അനുഭവിച്ച് ലോകത്തിന് പകർന്നു കൊടുത്ത് അതിൻ്റെ വഴി വെളിച്ചത്തിലൂടെ സഞ്ചരിക്കുമെന്നുള്ള ഒരു ദൃഢപ്രതിജ്ഞ കൂടി നാം ഏറ്റെടുക്കേണ്ട സമയം കൂടിയാണ് ഇത്. ഒരിക്കൽ കൂടി അത് ഓർമ്മപ്പെടുത്തുന്നു. എല്ലാവർക്കും റയ്യാൻ റമദാനിലേക്ക് സ്വാഗതം. റയ്യാൻ റമദാനിൽ ഇന്ന് അതിഥിയായി എത്തുന്നത് ഇസ്ലാമിക പണ്ഡിതനും കൊടിയത്തൂർ മഹല്ല് കാളിയും യാത്രികനുമായ MA അബ്ദുസലാം. അദ്ദേഹത്തെ നമുക്ക് റയ്യാൻ റമദാനിലേക്ക് സ്വാഗതം ചെയ്യാം. കുട്ടിക്കാലത്തെ നോമ്പിനെ കുറിച്ച് പറയാമോ? വളരെ നല്ല ഓർമ്മകളാണുള്ളത്. കാരണം ഞാൻ ജനിച്ചു വളർന്നത് മുസ്ലിം പണ്ഡിത കുടുംബത്തിലായതുകൊണ്ട് വളരെ ചെറുപ്പത്തിലെ നോമ്പ് ശീലിച്ചിട്ടുണ്ട്. അന്ന് ഞങ്ങളുടെ പള്ളി വളരെ പഴയ രൂപത്തിലുള്ള പള്ളിയാണ്. നോമ്പ് തുറക്കാൻ കതീന പൊട്ടിക്കുന്ന പരിസരത്തേക പള്ളിയാണ്. 150 വർഷം പഴക്കമുള്ള പള്ളിയാണ്. എൻ്റെ പരിസരത്താണ് എൻ്റെ കുട്ടിക്കാലം കഴിഞ്ഞു കൂട്ടിയത്. ഇരുവഞ്ഞിപ്പുഴ, ഈ പള്ളി ഒക്കെ നമ്മുടെ ഓർമ്മയിൽ നിന്നും നിറഞ്ഞു നിൽക്കുന്ന അനുഭവങ്ങളാണ്. ഉംറ സർവീസ് കഴിഞ്ഞ 7 നടത്തി വരുന്നു. ഈ തീർത്ഥാടന യാത്ര, പ്രത്യേകിച്ചും പരിശുദ്ധ മാസത്തിലെ തീർത്ഥാടന യാത്ര, അതിനെക്കുറിച്ച് പറയാം. ഉംറ റമദാനിൽ പ്രത്യേക അനുഭൂതിയാണ്. ഒന്നാമത് കാരണം റമദാനിലെ ഉംറ ഹജ്ജിൻ്റെ പ്രതിഫലം എന്നെല്ലാമാണ് ഹദീസ് വരുന്നത്. അതുകൊണ്ട് കേരളത്തെ മുൻകാലങ്ങളെക്കാളും ഇപ്പോഴും റമദാനിലെ ബാച്ചുകൾ വളരെ കൂടുതലാണ്. റമദാനിലെ ഉംറയുടെ പ്രത്യേകത, സൗദി അറേബ്യയെ സംബന്ധിച്ചും ചൂടുകാലമാണെങ്കിലും ദീർഘമായ പകലാണെങ്കിലും അതൊന്നും നമ്മൾ അനുഭവത്തിലില്ല. വളരെ ആസ്വാദികരമായ അനുഭവമാണ്. പിന്നെ രണ്ട് ഹർമുകളിലെയും, മക്കയിലെയും മദീനയിലെയും നോമ്പുതറ വല്ലാത്തൊരു അനുഭവം. മദീനയാണ് ഏറ്റവും ഹൃദ്യമായ അനുഭവം. നമ്മൾ പള്ളിയിലേക്ക് ചെല്ലുമ്പോഴേക്ക് ഓരോ ഏരിയ ഓരോ വ്യക്തികൾക്കോ കമ്പനികൾക്കോ ഒക്കെ അവർ വിരിച്ചു കൊടുക്കാനും നോമ്പ് തുറപ്പിക്കാനും അവിടെ സ്വർണ്ണത് ഷന്ന സൊഫറ വിരിച്ച് സാധനം വിഭവങ്ങൾ ഉണ്ടാക്കും. ഇത് കാണിച്ച് തരുന്ന ഹാജിമാരെ കൈപിടിച്ചു കൊണ്ട് ഇരുത്തുകയാണ് പറയുന്നത്. ഇന്ന് ഞങ്ങൾ അതിഥിയായി വരണമെന്ന് പറയും. നമുക്കൊരു ആശങ്ക, ഇത്രയധികം ആളുകൾ പങ്കെടുക്കുമ്പോഴേ സമയത്തിന് ഭക്ഷണം കിട്ടുമോ? അത് പ്രശ്നമേ അല്ല. ലക്ഷക്കണക്കിന് ആളുകൾ ഒരേ സമയം നോമ്പ് തുറക്കുന്ന ഹൃദ്യമായ അനുഭവമാണ് ഹറമിലെ നോമ്പ് തുറക്കുന്നത്. എങ്ങനെയാണ് അത് സാധ്യമാകുന്നത്? അതൊരു സംഘാടനം, ഗവൺമെൻറ് വീതിച്ചു കൊടുക്കാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കമ്പനികൾക്കും വ്യക്തികൾക്കും ഇത്ര ആൾക്ക് നോമ്പ് തുറപ്പിക്കാൻ അവർ ആവശ്യപ്പെടുകയാണ്. ഓരോ വ്യക്തികൾ ഇവന്റ് മാനേജ്മെന്റ് ഒന്നുമില്ല, അതൊന്നും ഇല്ല. ഇങ്ങനെ സിസ്റ്റമാറ്റിക്കലായി നടന്നു വരാം. അപ്പൊ എനിക്ക് ഈ 200 ഉറപ്പിക്കാൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു അറബി, ആ അറബി ഷെയ്ഖും കുട്ടികളും വേണം, വേലക്കാരും ജോലിക്കാരും ഒക്കെ വന്നിട്ട് അതിൻ്റെ അത് ഒരുങ്ങാണ്.
ഇപ്പം മെയിനെ വിഭാഗങ്ങൾ കാരക്ക തന്നെയാണ്, പിന്നെ കഹുവ, അവരെ കഹുവ, ഹൈര്, പിന്നെ അറബി വിഭാഗങ്ങൾ ധാരാളം ഉണ്ടാവും. അതിങ്ങനെ അസർ മുതൽക്ക് വിഭവം ഒരുക്കാനുള്ള പണിയാണ്. നല്ല ചൂടുള്ള കഹുവയും നമ്മളെ സുലൈമാനി പട്ടഞ്ചായ ഇതെല്ലാം അവർ ഫ്ലാസ്കിൽ കൊണ്ടുവരാം. ഈ ആളുകൾക്ക് മുഴുവൻ ഒരേ സമയം ഭക്ഷണം കിട്ടുന്നു എന്നല്ല അനുഭവിച്ചാലേ പറയാൻ കഴിയുള്ളു. അനുഭവം അതിനാണ് മതി മക്കയെക്കാളും അതിൽ ഹൃദ്യമായ അനുഭവം. ചരിത്ര ഭൂമിയിലൂടെയുള്ള യാത്ര ധാരാളം സംഘടിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു യാത്രാനുഭവം എങ്ങനെയായിരുന്നു? ഖുർആൻ ചരിത്ര ഭൂമികളിലൂടെയാണ് ഞങ്ങളെ യാത്രയുടെ ടൈറ്റിൽ തന്നെ. ഞങ്ങൾ 8 ടൂർ ഇപ്പൊ കഴിഞ്ഞു. വർഷത്തിൽ ഒന്നോ ചിലപ്പോൾ രണ്ടോ ഉണ്ടോ? അത് ഉംറ പോലെ അത്ര എളുപ്പമല്ല. മുഖ്യമായും 3 രാജ്യങ്ങളാണ് ടച്ച് ചെയ്യുന്നത്, ജോർദാന്, ഇസ്രായേൽ, ദാറ്റ് മീൻ ഫലസ്തീൻ, ഉണ്ടോ തന്നെ ഈജിപ്ത്. അത് ഖുർആനിൽ പറഞ്ഞ കഥകൾ നടന്ന ഖുർആനിലെ രംഗഭൂമികളാണ്. അതുകൊണ്ട് തന്നെ ഇത് അനുഭവിക്കുമ്പോൾ നമ്മുടെ യാത്രക്കാർക്കുണ്ടാകുന്ന അനുഭവം, ഖുർആനിൽ പറഞ്ഞ കഥകൾ ഐതിഹ്യങ്ങളല്ല, മറ്റു പല മതങ്ങളെ പോലെ കഥകളല്ല, അത് ചരിത്ര സംഭവങ്ങളിൽ ബോധ്യപ്പെടും. അതിലൊരു ഈമാനികമായ വളർച്ച, ഉദാഹരണം ആദ്യമായി പോകുന്ന നമ്മൾ ഈ ജോർദാനിലേക്കാണ്. അവിടെയാണ് സൂറത്ത് അൽ കഹ്ഫിൽ പറഞ്ഞ ഗുഹാവാസികളെ കഥ നടക്കുന്നത്. ഇന്നും ആ ഗുഹ അവിടെയുണ്ട്. 7 പേരുടെ ഖബറുകൾ, വശിഷ്ടങ്ങൾ, അത് മൺമറഞ്ഞു പോയിരുന്നു. അടുത്ത കാലത്ത് അത് കണ്ടെത്തുകയും 1989 ഹുസൈൻ രാജാവിൻ്റെ, ജോർദാൻ രാജാവിൻ്റെ കാലത്ത് ഇന്നത്തെ രൂപത്തിൽ അത് പുതുക്കി പണ്ട് അടുത്തുത്തരത്തിൻ്റെ പടിയുന്നത്. റഖീം എന്ന് ഖുർആനിലെ വാക്ക് വരുന്നത്, ഷാബിൽ ഖൗഫി വ റഖീം, റഖീം എന്നതിനാണ് ആ ഗുഹയുള്ള പട്ടണത്തിൻ്റെ പേര്. പിന്നെ ജോർദാനിലെ പാഠങ്ങൾ ഖുർആൻ എന്ത് മോത്തായിത്തം നടന്നത് അവിടെയാണ്. ഒരുപാട് സഹാബാക്കളെ മക്ബറകൾ, ശുഹദാക്കളെ മക്ബറകൾ, ജോർദാൻ നദി ഖുർആൻ പരമസ്യ നദിയാണ്. പിന്നെ ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാം നശിപ്പിച്ച സ്ഥലത്തുള്ള ഡൽസി ചാവുകൾ ജോർദാനും ഇസ്രായേലിലേക്കും നീണ്ടു കിടക്കുകയാണ്. ഈ യാത്രക്കാർ അതിൽ ഇറങ്ങി ഇറങ്ങി കുളിക്കും, അതൊരു അനുഭവമാണ്. നമ്മൾ മുങ്ങിക്കടന്നാൽ ആണ്ട് പോവില്ല എന്നുള്ള അതിൻ്റെ പ്രത്യേകത. അള്ളാഹുവിൻ്റെ അതാ പറഞ്ഞ സ്ഥലം നിലയ്ക്ക് നമ്മൾ ആസ്വദിക്കാൻ ഇറങ്ങാൻ പാടില്ല, അനുഭവിക്കാനും പഠിക്കാനും വേണ്ടി നമ്മളെ ഇറങ്ങാറുണ്ട്. വ്യക്തമായി 4 സ്ഥലങ്ങളിൽ അങ്ങനെ തന്നെ പറയുന്നത്. സൂറത്ത് അൻആമിൽ 11-ാമത്തായത് ഖുൽ സീറൂ ഫിൽ അർളി തുമ്മ നുറൂ കൈഫ കാന ആഖിബത്തുൽ മുകദ്ദിബീൻ. അൻആമിൽ, നഹലിൽ, നംലിൽ ഇതേ രൂപത്തിൽ പറയുന്നത്. ഖുർആൻ വളരെ പ്രോത്സാഹിപ്പിച്ച സംഗതിയാണ് യാത്രകൾ. നമ്മുടെ നാട്ടുകാർക്ക് അത് വേണ്ടത്ര ബോധ്യപ്പെട്ടിട്ടില്ല. പോകുമ്പോഴാണ് ഖുർആനോടുള്ള വിശ്വാസം വർദ്ധിക്കുകയാണ് യാത്ര കൊണ്ട് ചെയ്യുന്നത്. പിന്നെ ഏതൊക്കെ രാജ്യങ്ങൾ? പിന്നെ ഇസ്രായേൽ, കാരണം എന്താ, നമ്മുടെ ബൈത്തുൽ മുഖദ്ദസ്, മക്കയും മദീനയും കഴിഞ്ഞാൽ വിശ്വാസിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് അതാണ്. ലോകത്തിലെ തന്നെ 2-ാമത്തെ പള്ളി അതിൻ നബിയുടെ കാലത്ത് തന്നെ കഴിവുണ്ട് എന്നാണ്, ഉടൻ തന്നെ നിർമ്മിച്ചതാണ് വിശ്വാസം. സുലഫ്സ അവിടെ നമസ്കരിക്കാൻ ഓർഡർപൂർവമായ ആളുകൾക്ക് സാധിക്കുള്ളൂ, കാരണം ഇസ്രായേൽ ഗവൺമെന്റിന്റെ പെർമിഷൻ ഉണ്ടെങ്കിൽ നമുക്ക് പോകാൻ കഴിയുള്ളൂ. ഇന്ത്യൻ ടൂറിസ്റ്റുകൾക്ക് നമുക്ക് വിസ കിട്ടും, അതല്ലാത്തൊരു അനുഭവം. നമ്മൾ ഈ അധിക ട്രിപ്പും വെള്ളിയാഴ്ച അവിടെ കിട്ടുന്ന രൂപത്തിലാണ് പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ ലക്സയിൽ ജുമാ കിട്ടുക എന്ന് പറഞ്ഞാൽ അല്ലാത്തൊരു അനുഭവമാണ്. ഫലസ്തീനിലെ ഒരു പൗരന് ആ പള്ളിയിലേക്ക് പ്രവേശിച്ചു. ഫലസ്തീൻ വളരെ ദുഃഖകരമായ അധ്യായമാണ് ഫലസ്തീൻ മുസ്ലിങ്ങളുടെ കഥ. പക്ഷേ ലക്സ ലോകത്ത് മുസ്ലിങ്ങൾക്ക് നമസ്കരിക്കാൻ ആഗ്രഹിക്കുന്ന, നമ്മളിപ്പോൾ ആളുകൾ അതിന് ലക്ഷ്യം വെച്ച് പോകുന്ന ഒരു പള്ളി. ഖുർആൻ 3 പള്ളികൾ ലക്ഷ്യം വെച്ച് പോകാൻ പാടുള്ളൂ പറയുന്നു ഇസ്ലാമിൽ, അതിലെ 3-ാമത്തെ പള്ളിയാണ്. പക്ഷെ ദുഃഖം അതിൻ്റെ പരിസരത്തുള്ള ഒരു ഫലസ്തീനി മുസ്ലിമിന് അവിടെ പോയി നമസ്കരിക്കാൻ അനുവാദമില്ല. എന്താണ് അതിൻ്റെ കാരണം? അവിടെ സുരക്ഷയുടെ പേരിലാണ്. നമ്മൾ പത്രം വായിക്കുന്നല്ലോ, ഒന്നും വെടിവെപ്പില്ല. അപ്പൊ ചെറുപ്പക്കാരെ തന്നെ ഒരു പ്രവേശനം കൊടുക്കൂല. ഒരു ഫലസ്തീനിക്ക് മുസ്ലിം അഫ്സയെ കയറണമെങ്കിൽ അപേക്ഷ എഴുതി കൊടുക്കണം. 50 വയസ്സ് കഴിഞ്ഞവർക്ക് അവരധികം പെർമിഷൻ കൊടുക്കാറുണ്ട്. ഒരു ചെറുപ്പക്കാരെ പരിചയപ്പെട്ട പറഞ്ഞു, ഞാൻ 5 പ്രാവശ്യം അപേക്ഷ തള്ളിപ്പോയി. അവന്റെ ഒരു സ്വപ്നമാണ് അവിടെ നമസ്കരിക്കാറില്ല, തൊട്ടിറക്ക് താമസിക്കുന്നതല്ല, പെർമിഷൻ അല്ല. ദുഃഖകരമാണ് അനുഭവം. തുർക്കിയിലെ യാത്രാ അനുഭവങ്ങളെ കുറിച്ച്? തുർക്കി നമ്മൾ ഈ റൂട്ടിൽ തൊട്ട് ഉൾപ്പെടാറില്ല. ഇത് ഫലസ്തീൻ, അല്ല ജോർദാൻ, ഫലസ്തീൻ, ഇസ്രായേൽ, പിന്നെ ഈജിപ്താണ്. ഈജിപ്തില് ലോകാത്ഭുതങ്ങളിൽപ്പെട്ട പിരമിഡ്, നൈൽ നദി, മൂസാ അലൈഹി സ്വലാം കുട്ടിയെ പെട്ടി ഒഴുക്കിയ നദിയിലൂടെ നമ്മുടെ ബോട്ട് യാത്രയാണ്. പിന്നെ ഒരുപാട് ഒരുപാട്, പിന്നെ അലക്സാണ്ടർ സിറ്റി ലോകത്തിലെ തന്നെ വളരെ ശ്രദ്ധേയമായ, ഒക്കെ ഖുർആനുമായി ബന്ധപ്പെട്ട നമ്മൾ പറ്റും. ഒരു കാഴ്ച കാണാനല്ലേ പോകുന്നു. അലക്സാണ്ട്രിയൻ അനുഭവത്തിൽ, അലക്സാണ്ട്രിയ ഞങ്ങൾക്ക് മറക്കാത്തൊരു അനുഭവം. അലക്സാണ്ടർ ലോകപ്രസിദ്ധമായ സിറ്റി, പിന്നെ മെഡിറ്ററേനിയൻ സി, നമ്മൾ സോഷ്യൽ സ്റ്റഡീസിൽ സ്കൂളിൽ പഠിക്കുന്നുണ്ടല്ലോ, വളരെ മനോഹരമായ സിറ്റി. ഞങ്ങളുടെ അനുഭവം എന്ന് വെച്ചാൽ ഒരു ഏറെ ട്രിപ്പ് ഞങ്ങൾ അവസാനിക്കുന്ന അലക്സാണ്ട്രിയാണ്. കൈറോ കഴിഞ്ഞു, ലാസ്റ്റ് ഡേ. അടുത്ത ദിവസം 9 ഞങ്ങൾക്ക് രാവിലെ എയർപോർട്ടിലേക്ക് പോകണം, നാട്ടിലേക്ക് മടങ്ങാം. 9 വൈകി രാത്രി 9 ഇറങ്ങി ഹോട്ടലിൽ ഭക്ഷണം കുറച്ച് താമസം കണ്ടിട്ട് ഞങ്ങൾ സിറ്റി കാണാനാണ്, സാധനം വാങ്ങാൻ പോകും. ഞങ്ങളൊരു 10 ആയി ഹോട്ടലിലേക്ക് തിരിച്ചു വരുമ്പോൾ വല്ലാത്തൊരു അനുഭവം. ഞങ്ങൾക്ക്
ദുഃഖത്തിന്റെയും അഭ്യസനത്തിൽ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുമെന്ന നേരനുഭവമായി. ചുരുക്കി പറഞ്ഞാൽ ഞങ്ങൾ അഞ്ചു പേരുള്ള ഒരു കുടുംബം, ഒരു ഉപ്പ ഉമ്മ അഞ്ച് മൂന്ന് മക്കൾ രണ്ട് പെൺകുട്ടികളും. അവര് വളരെ സുരക്ഷിതമായി സൂക്ഷിക്കാൻ വേണ്ടി പാസ്പോർട്ട് ഹാൻഡ് ബാഗിൽ വെച്ചിട്ടുണ്ട്. പാസ്പോർട്ടും ഹോട്ടലിന്റെ റൂമിന്റെ കീയും കൂടി. സാധനങ്ങൾ വാങ്ങി റൂമിലേക്ക് തിരിച്ചു വരുമ്പോൾ ഒരു സ്ത്രീ തടിച്ച് ഭർത്താവ് ഇട്ട ഒരു കർത്ത ഇവരടുക്കൽ വന്ന് വീഴണം. സ്ത്രീ വീഴുമ്പോൾ സ്വമാനുഷികമായ വരേണ്ടി വെച്ച് ആ സ്ത്രീയെ രക്ഷിക്കാനും താങ്ങി പിടിക്കാനും പരിശോധിക്കുക. ഞാൻ ബാക്കിലാണ് കണ്ടുകൊണ്ടിരിക്കുക. ഞാൻ ഓടി സ്ഥലത്തെത്തി. സ്ത്രീക്ക് വല്ലതും പറ്റിയോന്നുള്ളത് മാനുഷികമായ നമ്മുടെ മനസ്സ് അങ്ങനെയാണല്ലോ, പ്രത്യേകിച്ച് കേരളക്കാരൻ മനസ്സ്. രണ്ട് മൂന്ന് മിനിറ്റ് അവിടെ ശ്രദ്ധിച്ചു. അപ്പോഴേക്കും അവർക്കൊന്നും ഉണ്ടെന്നില്ല, ബോധമില്ല. ഞാൻ വരെ പോയി നമ്മൾ പോകാൻ റൂമിലേക്ക് തിരിച്ചു കൊണ്ടുപോകും. റൂമിലെത്തി ഭക്ഷണം കഴിച്ചു, റെസ്റ്റോറൻറ്റ് ഭക്ഷണം കഴിച്ചു, റൂം തോന്നും കീ കാണുന്നില്ല. കീ നോക്കുമ്പോൾ കീ വെച്ചത് ഒരു കീ പൊതിയിലാണ്. അതിൽ പാസ്പോർട്ട് മൂന്ന് പാസ്പോർട്ട് കാണും. അഞ്ച് പാസ്പോർട്ട് പോക്കറ്റ് അടിച്ചു. അറ്റീസ് നാട്ടിൽ വരേണ്ടിയാണ്. ഞങ്ങൾ എന്ത് ചെയ്യും? ദുഃഖമായി, സങ്കടമായി, പ്രാർത്ഥന വേണ്ടതെല്ലാം ചെയ്തു. ഞങ്ങൾ ടൂർ ഏജൻറ്റുമായി ബന്ധപ്പെട്ട് അവരെ സമാധാനിപ്പിച്ച് മൂന്നാല് ദിവസം കൊണ്ട് താൽക്കാലിക പാസ്പോർട്ട് കിട്ടും. പോലീസ് റിപ്പോർട്ട് ചെയ്തു. ഏതായാലും ഞങ്ങൾ റൂമിലെല്ലാം ഒരുമിച്ച് കൊടുത്ത് ദീർഘമായി പ്രാർത്ഥിച്ചു. സാധനം നഷ്ടപ്പെട്ടു പോയാൽ തിരിച്ചു കിട്ടാൻ പ്രത്യേക പ്രാർത്ഥനയുണ്ട്. യാ ജാമി അന്നാ സിലിയവും ഇല്ലാ റൈബഫി അല്ലാഹു മജ്മഅനാബി വല്ലത്തിന. നാളെ മഷറിൽ ജനങ്ങളെ മുഴുവൻ നിർമ്മിച്ചു കൂട്ടുന്ന നാഥ, ഞങ്ങൾ നഷ്ടപ്പെട്ട വസ്തു തിരിച്ചുതാ എന്നർത്ഥം വന്നേ പ്രാർത്ഥന. അതൊക്കെ ശരി, പ്രാർത്ഥനയോട് രണ്ടീരമായി കഴിയാണ്. കാരണം ഇവരഞ്ചു പേരവിടെ നിർത്തി, ബാക്കിയുള്ള ആൾക്ക് വരാൻ വരാതിരുന്നാൽ നിർവാല ടിക്കറ്റ് ലാപ്സ് അല്ലേ. വരാ ഞങ്ങൾ തീരുമാനിച്ചു ഒരാൾ കയ്യിൽ റസാക്സ് ഇല്ലെങ്കിൽ അവരെ നോക്കാൻ നിൽക്കുക. ഞാനുള്ള ആളുകൊണ്ട് തിരിച്ചു വരാം. രണ്ട് മണിയാണ് എനിക്ക് ഫോൺ വന്നു. രാത്രി പത്ത് മണിക്ക് സംഭവം കഴിഞ്ഞ് എല്ലാവരും പ്രാർത്ഥനയോട് പ്രാർത്ഥന ഉറങ്ങാൻ വിട്ടു, ഉറക്കാൻ വരുന്നില്ല. പിന്നെ ഏതായാലും എനിക്ക് ഉറക്കം വരുന്നില്ല. രണ്ട് മണിക്ക് കൗണ്ടറിൽ തന്നെ വിളിച്ചു, പാസ്പോർട്ട് തിരിച്ചിട്ടിരിക്കുന്നു. സംഭവിച്ചെന്ന് വെച്ചാൽ ഈ സ്ത്രീ വീണതും ഒക്കെ നാടകമായിരുന്നു. ഒരു പോക്കറ്റ് അടി സംഘമാണ്. നമ്മൾ ആ സ്ത്രീയെ ശ്രദ്ധിച്ച സമയം കൊണ്ട് പോക്കറ്റ് അടിക്കാൻ വിദഗ്ധമായി ഇദ്ദേഹത്തിൻ്റെ അബുസായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ് സിബ് തുറന്ന് ഒരു പൊതി കയ്യിൽ കിട്ടിയത് എടുത്ത് അവർ ഓടിപ്പോയി. സിബ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. പോക്കറ്റ് അടിച്ച കഥയെ അദ്ദേഹം അറിഞ്ഞിട്ടില്ല. റൂം തുറക്കാൻ കീ കൂടി അതിലുള്ളതുകൊണ്ട് കള്ളന് മനസ്സിലായി ഇത് ഏത് ഹോട്ടലാണെന്ന്. ഹോട്ടലിൻ്റെ പേരുണ്ട് ഈ മാന്യനായ കള്ളൻ. ഞങ്ങൾ അങ്ങനെ അദ്ദേഹത്തെ വിളിച്ചത്. നല്ലവനായ പോക്കറ്റ് അടിക്കാരുണ്ട്. അവന് വേണ്ടതൊന്നും കിട്ടിയിട്ടില്ല, ഡോളർ കാശ് കിട്ടിയിട്ടില്ല. പക്ഷേ ടൂറിസ്റ്റുകളെ ഉപദ്രവിക്കരുതല്ലോ. ടൂറിസ്റ്റിൽ വരലാണ് അവരെ ബിസിനസ് നടക്കാൻ ആവശ്യം. അവർ വളരെ മാന്യമായിട്ട് ഈ പാസ്പോർട്ടും കീയും കൂടി അതിവിദഗ്ധമായി ഹോട്ടലിന് മുമ്പിൽ എറിഞ്ഞു രക്ഷപ്പെട്ടു. ഇത് ഹോട്ടൽ മാനേജർ കണ്ടു, കിട്ടി. അവരിത് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ പോയത് ആ രണ്ട് മണിക്കാണ് തിരിച്ചിട്ടുണ്ട്. അള്ളാഹു ഞങ്ങളെ ദുആ സ്വീകരിച്ചു. ഞങ്ങൾ ഓർത്ത് വേണം ഈ കള്ളൻ ഇത് വല്ല വേസ്റ്റ് ഹോട്ടലിൽ വിട്ടാൽ മതിയല്ലോ. ഇത് റിസ്ക് എടുത്ത് ഇവിടെ ഹോട്ടൽ തിരിച്ചെത്തിക്കുന്ന ഞങ്ങൾ പ്രാർത്ഥന അള്ളാഹു അവനെ മനസ്സ് തോന്നിപ്പിച്ചു തന്നെ ഞങ്ങൾ വിശ്വാസം. ഏതായാലും അലഹമ്മദില്ല, സുഖമായി തിരിച്ചെത്തി. ഇത് മറക്കാത്തൊരു അനുഭവമാണ്. അലക്സാണ്ടറിയ, അലക്സാണ്ടറിയ എന്ന് അറബിയിൽ പറയാ ഇസ്കന്ദരിയ. ഇസ്കന്ദരിയാത്തിൽ ഇസ്കന്ദരിയ ഞങ്ങൾ വളരെ തമാശയിൽ എപ്പോഴും ഓർക്കാറുണ്ട്. വളരെ ഞങ്ങളുടെ അനുഭവത്തിൽ ഞാൻ ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിച്ചു, ഗൾഫ് രാജ്യങ്ങൾ മുഴുവൻ. പിന്നെ ഈ പറഞ്ഞ രാജ്യങ്ങൾ തുർക്കി ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ നമ്പർ വൺ ഇസ്താംബുൾ. തുർക്കി തലസ്ഥാനം അങ്കാറയാണ് ഇപ്പോഴും. പക്ഷെ ഏതാണ് അഞ്ചര നൂറ്റാണ്ട് മുസ്ലിം ഭരണം, ഇസ്ലാമിക ഖിലാഫത്ത്, ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ ആസ്ഥാനമാണ്. അതിൻ്റെ ശേഷിപ്പുകൾ എന്ന് പറഞ്ഞാൽ മക്കയിലും മദീനയിലും അല്ല മുസ്ലിം ശേഷിപ്പുകൾ. നബിമാരുടെ ആസാറുകളൊക്കെ അവിടെയുണ്ട്. അവിടെ ഒരു വലിയ മ്യൂസിയമുണ്ട്, തോപ്കാപ്പി മ്യൂസിയം. അത് ഈ രാജാക്കന്മാരെ കൊട്ടാരം തന്നെയാണ്. ഇതിന്ന് മ്യൂസിയമായി തുറന്നിച്ചിരിക്കുകയാണ്. പ്രഖാത്ത അനുഭവങ്ങളാണ് തുർക്കി. യൂറോപ്പും ഏഷ്യയും രണ്ട് കരകളും കൂടുന്നതാണ് ഇസ്താംബുൾ സിറ്റി. വേൾഡ് നോവലിസ്റ്റ് പാമുക്കിന്റെ ഇസ്താംബുൾ സിറ്റി പുസ്തകം വായിക്കുമ്പോൾ അനുഭവം പറ്റി ഓർക്കുമ്പോൾ ഒരു ഹദീസിന്റെ നബി സ്വലാസമയുടെ പ്രവചനത്തിന്റെ പുലർച്ചു കൂടിയാണ്. അതായത് തുർക്കി കോൺസ്റ്റാന്റിനിയ എന്ന് അറബി പറയാം, കോൺസ്റ്റാന്റിനോപ്പിൾ. ഒരു ഹദീസ് ഉണ്ട്, ല തുഫ്തഹന്നൽ ഖുസ്തന്തീനിയ നിയമൽ ജേഷു ജേഷുഹു നിയമൽ അമീറു അമീറു. വിശ്വാസം പ്രവചിക്കുകയാണ്. കോൺസ്റ്റാന്റിനോപ്പിൾ മുസ്ലിങ്ങൾ ജയിച്ചടക്കും. ആ സൈന്യം ഏറ്റവും നല്ല സൈന്യമാണ്, ആ നായകൻ ഏറ്റവും നല്ല നായകനാണ്. ഇത് ഈ പ്രവചനം കൊണ്ട് നബിയുടെ ശേഷം ഉസ്മാൻ റളിയല്ലാഹുവിന് മൂന്നാം ഖലീഫിന്റെ കാലത്ത് തന്നെ ശ്രമം നടത്തി, തുർക്കിയെ സഹിച്ചിട്ടില്ല. അമവിയ രാജാക്കന്മാരുടെ കാലത്ത് ശ്രമം നടത്തി, പരാജയപ്പെട്ടു. അങ്ങനെ ഇന്നത്തെ ഫാത്തിഹുൽ ഖുസ്തന്തീനിയ എന്ന് പറയുന്ന ഉസ്മാനിയ രാജാക്കന്മാരിലെ മുഹമ്മദ് രണ്ടാണ് അദ്ദേഹത്തോടെ ചെറുപ്പക്കാരൻ. അദ്ദേഹത്തെ കാലത്താണ് ഈ മുസ്ലിങ്ങൾ ജയിച്ചെടുക്കുന്നത്. അത് മുതൽക്ക് അഞ്ചര നൂറ്റാണ്ട് ഈ മുസ്ലിങ്ങളാണ് ഭരിച്ചത്. അതിൻ്റെ എല്ലാ ശേഷിപ്പും ഇന്ന് അവിടെ ഉണ്ട്, കാണേണ്ടതാണ്. തുർക്കി യാത്രയിൽ പ്രത്യേകിച്ചും ഒരു ട്രെൻഡ് എന്ന അർത്ഥത്തിൽ ഉംറക്ക് പോവുക, ഹജ്ജിന് പോവുക എന്ന മാറിയൊരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. എന്താണ് ആ ഒരു
മാറ്റത്തിന് കാരണം. അതൊന്ന്, സാമ്പത്തിക ശൗകര്യം സ്ത്രീകൾക്ക് വർദ്ധിച്ചിട്ടുണ്ട്, അൽഹംദുലില്ല, അത് നിഷേധിക്കാൻ പറ്റില്ല. രണ്ട്, ഹജ്ജ് മാത്രമേ ജനങ്ങൾക്ക് മുമ്പ് അറിയുമായിരുന്നു. ഹജ്ജിന് കൂടുതൽ ഉംറ, ഉംറക്ക് സ്വന്തം പോകാന്നല്ല കേരളത്തിൽ അധികം ആൾക്കും അറിഞ്ഞുകൂടാ, കാശ് ഉണ്ടെങ്കിലും ആ ബോധമില്ലാത്തതുകൊണ്ട് പോയിട്ടില്ല. അപ്പം ഉംറ വളരെ പുണ്യമുള്ള ഒരു കർമ്മം തന്നെയാണ്. ഒരു ഉംറ മുതൽ അടുത്ത ഉംറ വരെ അള്ളാഹു എല്ലാ പാപങ്ങൾ കൊടുക്കുന്നതാണ്. ഹജ്ജിന് ഇന്ന് പെർമിഷൻ വളരെ പ്രയാസമാണ്, ഉംറക്ക് നിയന്ത്രണമല്ല, അതൊരു കാരണമാണ്. പിന്നെ നമ്മളിപ്പോൾ ഉള്ള ഉംറ പാക്കേജ് ടൂർ ഓപ്പറേറ്റർമാർ ധാരാളം ഉള്ളത് കൊണ്ട് കാശും പാസ്പോർട്ടും കൊടുത്താൽ മതി, പറഞ്ഞു അറിയണ്ട, എളുപ്പമായി. സാമ്പത്തികം ചെലവും താരതമ്യേന കുറവാണ്. പക്ഷേ ഇതിനകത്തെ കള്ളനാണയങ്ങളെ നമുക്ക് അത് തനി ബിസിനസ് ഉദ്ദേശിക്കുന്നവരുണ്ട്, ഞാൻ നമുക്ക് അനുഭവമാണ്. അവിടെ പോയാൽ ആദ്യമാർ വൈദ്യത്തിയാൽ നോക്കാനാണില്ലാതെ കഷ്ടപ്പെടുന്നത്. എന്തില്ല, നമ്മൾ ചെയ്യുന്നത് സേവനം മാത്രമേ അവകാശപ്പെടുന്നില്ല, അതോടൊപ്പം ബിസിനസ്സുമാണ്. എങ്കിലും അജിമാർ പൂർണ്ണമായും സംതൃപ്തരാണ്. നമ്മളവിടെ കൂടെ ഉണ്ടാവും, നമ്മളോട് കാശ് വാങ്ങിയാൽ അവസാനം A to Z നമ്മളവിടെ കൂടെ നടക്കുന്നു. എന്താണ് അതിന്റെ രഹസ്യം? അത് നമുക്കൊരു ആനന്ദമാണ്. അജിമാരെ ഹിദ്മത്തിൽ സന്തോഷം തന്നെ, അവര് പ്രയാസങ്ങൾ പരിഹരിക്കില്ല, നമ്മളെ വെറുതെ ഇരിക്കുന്നതിന് കാണുമ്പോഴും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ ഇടപെടുന്നതിന് സന്തോഷം. എന്റെ കൂടെ വരുന്നവരുടെ പബ്ലിസിറ്റിയും മൗത്ത് പബ്ലിസിറ്റിയാണ്, അല്ലാതെ പത്രപരസ്യങ്ങളല്ല. വന്ന ആളുകൾ അവരെ ഫാമിലിയിൽപ്പെട്ടവരെ നമുക്ക് നിർദ്ദേശിക്കും. എന്തിനാ അവിടെ സന്തോഷമുള്ള അനുഭവമാണ്. കഴിഞ്ഞ ട്രിപ്പിയാണ് വന്നിട്ട് ഒരു മാസം ഇറങ്ങുന്നത്, എൺപത് പേരുണ്ടായിരുന്നു. 100% എന്ന് തന്നെ പറയാം, അജിമാരുടെ അഭിപ്രായങ്ങളിൽ അവസാനം വിലയിരുത്തും. സന്തോഷമുള്ള യാത്ര. അതിനേക്കാളൊക്കെ ഉപരി സംയുക്തമായ ഒരു മഹലിന്റെ ജമാഅത്ത്, മുജാഹിദ്, തബ്ലീഗ് തുടങ്ങിയ എല്ലാ ജനവിഭാഗത്തെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു മാന്ത്രിക വിദ്യ കഴിഞ്ഞ 32 വർഷമായി താങ്കൾ അമരക്കാരനായി നിൽക്കുന്ന കൊടിയത്തൂർ പള്ളിയുടെ കവിയാണ്. എങ്ങനെയാണ് ഈ വിദ്യ സാധിച്ചെടുക്കുന്നത്? അൽഹംദുലില്ലാഹ്, അത് അള്ളാഹുവിന്റെ തൗഫീഖാണ് ആദ്യം മറുപടി. നമ്മുടെ മനസ്സ് ശുദ്ധായിരിക്കണം, നമുക്കൊരു കക്ഷിത്വം ഉണ്ടാവുക. എല്ലാവരും മുസ്ലിമുകളെ കണ്ടുകൊണ്ട് അത് ഉൾക്കൊണ്ട് പ്രവർത്തിക്കുമ്പോൾ പ്രയാസമില്ലാന്നാണ് എൻ്റെ അനുഭവം. ഞങ്ങളെ പള്ളി ഷാഫി പള്ളി എന്ന് പറയാം, സുന്നി പള്ളി എന്നല്ല പറയാം. ഷാഫി മതപ്രകാരി റക്കാത്ത് ദറാവി നമസ്കാരത്തിന് കൂട്ടുപ്രാർത്ഥന ഇതെല്ലാം ഉണ്ട്. അതേ സന്ദർഭത്തിൽ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ജുമാ ഖുത്ബ പരിഭാഷ, അല്ലെങ്കിൽ പരിഭാഷ എന്നല്ല മാതൃഭാഷ ഖുത്ബ, സ്ത്രീകൾ ഷാ സുബൈക്ക് നമസ്കാരത്തിന് വരുന്നു, സക്കാത്ത് ഫിത്ര് സംഘടിതമായി വരുന്നു. ഇപ്പം ഒരു മഹല്ല് അൽഹംദുലില്ലാഹ് അവരുടെ മാതൃകമായി ചെയ്യുന്നതുകൊണ്ട് ആരും എതിർക്കാറില്ല, എല്ലാവരും നമ്മളെ സഹകരിക്കുന്നുണ്ട്. അത് എൻ്റെ കഴിവല്ല, അള്ളാഹുവിൻ്റെ തൗഫീഖാണ്. പിന്നെ നമ്മുടെ പൂർവികന്മാർ, എൻ്റെ പിതാവ് അബ്ദുൽ അസീസ് മൗലവി മഹാപണ്ഡിതനാണ്, ഷാഫി പണ്ഡിതനാണ്, അദ്ദേഹം നടപ്പാക്കിയ ഒരു ശീലം ഞങ്ങൾ തുടരുന്നത് മാത്രം. അവിടുത്തെ ഒരു രീതികൾ എന്തൊക്കെയാണ്? രീതി ഒരു പിന്നെ സുന്നി, കേരളത്തിലെ സുന്നി ഷാഫി പള്ളികൾ തന്നെയാണ്. അപ്പം എല്ലാ വിഭാഗവും പങ്കെടുക്കുന്നുണ്ട്. കമ്മിറ്റി ഒരു പാർട്ടിയുടേതല്ല, ജനറൽ ബോഡിയിൽ നിന്ന് എല്ലാ വിഭാഗവും പ്രാതിനിധ്യം കമ്മിറ്റി തിരഞ്ഞെടുക്കുന്നുണ്ട്. ഒരു വർഷത്തിലുള്ള ജനറൽ ബോഡി എന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധേയമാണ്. ആരും എന്ത് ചോദ്യം ചെയ്യും? ഇപ്പം ഞാൻ ഖത്തീബിൽ പൊതുവേ വല്ല പരാമർശം പോലും എൻ്റെ മഹല്ല് അംഗങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ അവകാശമുണ്ട്. നമ്മൾ വകച്ചു കൊടുക്കും, അപ്പം അതിന് വിശദീകരണം നൽകും. അതുകൊണ്ട് വളരെ സുതാര്യമാണ് കാര്യങ്ങൾ. വളരെ തഫീഖോടും കൂടി നടക്കുന്നത് 32 വർഷമായി. പ്രവർത്തനങ്ങൾ തുടരട്ടെ. നമ്മുടെ കേരളത്തിനും ലോകത്തിനും മാതൃകയാവും വണ്ണം ഒരു മഹലില് സ്പർദ്ധയില്ലാതെ വളരെ മാതൃകാപരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ പങ്ക് വഹിക്കുന്ന MA അബ്ദുസലാം, അദ്ദേഹത്തിന്റെ യാത്രാ അനുഭവവും ജീവിതവും പാണ്ഡിത്യവും നമ്മളുമായി പങ്കുവെക്കുകയായിരുന്നു ഇത്രയും നേരം. റിയാൻ റമദാനിന്റെ ഈ സെഗ്മെന്റ് ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും റമദാൻ മുബാറക്. അസ്സലാമു അലൈക്കും. റയ്യാൻ റമദാനിലേക്ക് സ്വാഗതം. ഇനിയും വിശ്രമിക്കാൻ നേരമില്ല. റമദാനിന്റെ പുണ്യങ്ങൾ വാരിക്കൂട്ടാൻ സദാ ജാഗരൂകരാവുക. മജ്ലിസ് റയ്യാനിലെ ആദ്യത്തെ ചോദ്യം ടീം എയോടാണ്. ടീം എ റെഡി അല്ലേ? ചോദ്യം ഇതാണ്, ശ്രദ്ധിച്ചോളൂ. കഅബക്ക് ചുറ്റും മനുഷ്യർ പ്രദക്ഷിണം ചെയ്യുന്നു, എന്നാൽ ആകാശത്തിൽ മലക്കുകൾ തവാഫ് ചെയ്യുന്ന ഒരു ഭവനമുണ്ട്, ഏതാണത്? ബൈത്തുൽ മഅ്മൂർ. ഉത്തരം ശരിയാണ്. ടീം എ ഒരു പോയിന്റ് നേടിയിരിക്കുന്നു. അടുത്ത ചോദ്യം ടീം ബി യോടാണ്. ടീം ബി റെഡി അല്ലേ? ശ്രദ്ധിച്ചോളൂ. ചോദ്യം ഇതാ, റോമ എന്ന പേരിൽ ഖുർആനിൽ ഒരു അധ്യായമുണ്ട്, ഏതാണ് ആ സൂറത്ത്? സൂറത്തുർ റൂം. സൂറത്തുർ റൂം ഉത്തരം ശരിയാണ്. ടീം ബി ഒരു പോയിന്റ് നേടിയിരിക്കുന്നു. ഇനി അടുത്ത ചോദ്യം ടീം എ യോട് തന്നെയാണ്. ടീം എ ചോദ്യം ഇതാ, സുലൈമാൻ നബിയുടെ കൊട്ടാരത്തിൽ നിന്ന് ഇസ്ലാം ആശ്ലേഷിച്ച ഒരു രാജാവുണ്ട്, ആരാണവർ?
ബിൽക്കീസ് രാജ്ഞി ഉത്തരം ശരിയാണ്. ടീം എ 2 പോയിന്റ് നേടിയിരിക്കുന്നു. അടുത്ത ചോദ്യം ടീം ബിയോട് തന്നെയാണ്. ചോദ്യം ഇതാ, ഖുർആനിന്റെ മറ്റൊരു പേരാണ് അൽ ഫുർഖാൻ, എന്താണ് അതിന്റെ അർത്ഥം? സത്യാസത്യ വിവേചനം. ഉത്തരം ശരിയാണ്, സത്യാസത്യ വിവേചനം. അങ്ങനെ ഈ സെഗ്മെന്റിൽ ഇരു ടീമുകളും 2 പോയിന്റ് വീതം നേടിക്കൊണ്ട് വിജയികളായിരിക്കുകയാണ്. ഒരു നല്ല ഗാനം ആസ്വദിച്ചുകൊണ്ട് ഈ സെഗ്മെന്റ് അവസാനിപ്പിക്കാം. ഈമാനും ഇസ്ലാമും ഉണരാതുള്ളൊരു ലോകം ആണല്ലോ നമ്മുടെ ഈ കാലം. നാടിന്റെ നൊമ്പരങ്ങളറിയാതെന്ന് നമ്മൾ മരുന്നു പാഞ്ഞിരങ്ങൾ പോലെ. ഈമാനും ഈമാനും ഇസ്ലാമും ഉണരാതുള്ളൊരു ലോകം. സ്നേഹമെന്തെന്നറിയാതെ പെൺമണികൾ ഉളറും, തെരുവിൻ്റെ ഞരക്കങ്ങൾ ഉമിത്തിയായുയരും. നോകുന്നൊരാത്മാവുമായി ഉലകാകയേറിയും, കഥനങ്ങൾ കൽവിനുള്ളിൽ തിങ്ങി വിങ്ങിക്കരയും. ഈമാൻ കൊണ്ട് പാരിടം തെളിയട്ടെ, ഇസ്ലാമിൻ വഴിയാതനയേകും നോവുകളകലട്ടെ. എന്നുമെന്നും കാത്തിടും നമ്മെ കാരുണ്യത്തിൽ അർഹമുറാഹീമായവനല്ല. ഈമാനും ഈമാനും ഇസ്ലാമും പുനരാതുള്ളൊരു ലോകം ആണല്ലോ നമ്മുടെ ഈ കാലം. ഇന്ന് നാടിൻ്റെ നൊമ്പരങ്ങൾ അറിയാതെന്നും നമ്മൾ മരുന്നു പാഴ്ന്നിനങ്ങൾ. എത്രയോ കാലമായി കാട്ടാളത്തമ്പുരയും, മാനുഷ്യഗത്തിൻ ദുഃഖം കാലാകാലം തുടരും. ഭൂമിയിൽ നരകം തീർക്കാൻ പിശാചുക്കൾ തുനിയും, മാനവ വേദനയെന്നും നീറി നീറി പോകയും. നീനിൻ പ്രതയാ ലോകം തെളിയിക്ക്, ഈ കൂരിരുട്ടിൽ സത്യത്തിൻ തിരിനാളം തെളിയിക്ക്. ഈ ഭൂമുഖത്തിൽ നേർവഴി കാട്ടി തന്നു തുണക്ക്, മർത്യകുലത്തെ നീ രക്ഷിക്കേ.